നരച്ച മുടി കറുപ്പിക്കാനായിട്ട് നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുന്ന സമയത്ത് സ്പെഷ്യലി ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നീർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതായത് ജലദോഷം, തുമ്മൽ, തലവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ തണുപ്പ് അടിക്കുമ്പോൾ പ്രശ്നമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നീർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഹെയർ ഡേ ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് മൈലാഞ്ചി മിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ലീഫ് പനിക്കൂർക്കയുടെ ഇല ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തുളസിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്രാമ്പു ചേർക്കാം. ഇത് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടും ചേർക്കാം. 1 എണ്ണം മാത്രം മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ചായപ്പൊടിയും 1/2 ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റോളം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റിവെക്കാം. നമുക്കിത് ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ മുടിയിലേക്ക് ആവശ്യത്തിനുള്ള മൈലാഞ്ചിപ്പൊടി എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. നമ്മുടെ മുടിയുടെ ഫ്രണ്ടിലൊക്കെ മാത്രമേ നരയുള്ളെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാകും. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചൂട് മാറി, പകുതി ചൂടേ മാറിയിട്ടുള്ളൂ. എന്നിട്ട് ഈ മൈലാഞ്ചിയുടെ പൗഡറും കൂടെ വരുന്ന സമയത്ത് ഇതിന് നമ്മൾ ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവണം. ആ ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. അല്ലാണ്ട് ഒരുപാട് ചൂട് പാടില്ല, നമ്മൾ തലയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ചൂട് മതിയാവും. ആ ഒരു ചൂടോടുകൂടി നമുക്ക് തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് മുഴുവനായിട്ടാണെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, ഫ്രണ്ടിലൊക്കെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ജെൻസിനൊക്കെ ആണെങ്കിൽ മീശയിലും താടിയിലും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം. മൈലാഞ്ചിയുടെ നല്ലൊരു കളറും കിട്ടും. നീർക്കെട്ടിൻ്റെതായ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയുമില്ല. ഇനി നമുക്ക് നീലാംബരി എങ്ങനെയാണെന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തുളസി ഇലയും 1 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ വെള്ളം മാറ്റിവെക്കാം. നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നീലാംബരിപ്പൊടി എടുക്കാം. ഈ നീലാംബരിപ്പൊടി എന്ന് പറയുന്നത് തന്നെയാണ് ഇൻഡിഗോ പൗഡർ. ഇൻഡിഗോ പൗഡർ തന്നെയാണ് നീലാംബരിപ്പൊടി. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ എന്നുള്ള അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ വെള്ളം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പകുതി ചൂടേ മാറിയിട്ടുള്ളൂ. ഈ ഒരു പൗഡറും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ചെറു ചൂടുണ്ടാവും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറു ചൂടുണ്ടാവും. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതുപോലെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ചനക്കല്ല് ചേർക്കുന്ന കാണിച്ചപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമാണ്, നീലാംബരിപ്പൊടി മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ മുടിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. 20% ആളുകൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷേ നമ്മളത് പറയുന്നില്ല. കാരണം മൈലാഞ്ചി ചെയ്തിട്ട് നീലാംബരി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു 100% റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്ന, ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു പൗഡർ, നമ്മൾ സെയിൽ ചെയ്യുന്ന പൗഡറാണ്. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അഞ്ചനക്കല്ല് ചേർത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നീലാംബരി പൗഡർ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നീലാംബരിയും അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോൾ ചെയ്തിട്ടോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നീലാംബരി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ നേരത്തെ വീഡിയോയിൽ പല വീഡിയോകളിലായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് അപ്ലൈ ചെയ്യാം. ഫ്രണ്ടിൽ മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുടി കംപ്ലീറ്റ് ആയിട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നീലാംബരി അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു കവറ് വെച്ച് അടച്ചു വയ്ക്കുക. ഒരു കവറ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പ് ഉപയോഗിച്ചോ നമ്മൾ മുടി അടച്ചു വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകിക്കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീലാംബരി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെച്ചേക്കരുത്. അപ്പം തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അതായത് കംപ്ലീറ്റ് മുടിയും ഒരേ കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. സ്പെഷ്യലി മഴക്കാലമാകുന്ന സമയത്ത് തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർ, നീർക്കെട്ടിൻ്റെയൊക്കെ പ്രശ്നം മൂലം പല പ്രശ്നങ്ങളുണ്ടാവും. തുമ്മൽ, ജലദോഷം,
തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കറുപ്പിക്കാനും പറ്റും, ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.